ഡോക്ടർമാർ മരിച്ചെന്ന് കരുതി മോർച്ചറിയിലേക്ക് മാറ്റിയ യുവാവിന് ഏഴു മണിക്കൂറിന് ശേഷം ജീവനുണ്ടെന്ന് കണ്ടെത്തി ഉത്തർപ്രദേശിലെ മൊറാദാബാദിലാണ് സംഭവം വാഹനാപകടത്തിൽ പരിക്കേറ്റതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശ്രീകേഷ് കുമാർ എന്നയാളാണ് ഏഴു മണിക്കൂറിനു ശേഷം ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയത് വ്യാഴാഴ്ച അർദ്ധരാത്രിയിലാണ് ഇലക്ട്രീഷ്യനായ ശ്രീകേഷ് കുമാറിന് വാഹനാപകടം സംഭവിച്ചത് അപകടത്തിൽ പരിക്കേറ്റതിനെ തുടർന്ന് യുവാവിനെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു എന്നാൽ യുവാവിനെ പരിശോധിച്ച ഡോക്ടർമാർ യുവാവ് മരിച്ചതായി അറിയിച്ചു തുടർന്ന് ആശുപത്രി ജീവനക്കാർ യുവാവിന്റെ മൃതദേഹം മോർച്ചറിയിലെ ഫ്രീസറിലേക്ക് മാറ്റുകയും ചെയ്തു പിറ്റേ ദിവസം രാവിലെ ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും നടത്താനായി പോലീസും ബന്ധുക്കളും എത്തിയപ്പോഴാണ് യുവാവിന് ജീവനുണ്ടെന്ന് തിരിച്ചറിഞ്ഞത് അപ്പോഴേക്കും യുവാവിനെ മോർച്ചറിയിൽ കയറ്റിയിട്ട് ഏഴു മണിക്കൂർ പിന്നിട്ടിരുന്നു പോലീസിന്റെ സാന്നിധ്യത്തിൽ മോർച്ചറിയിൽ വെച്ച് മൃതദേഹം തിരിച്ചറിയുന്നതിനിടെ ശ്രീകേഷിന്റെ സഹോദര ഭാര്യയാണ് യുവാവിന്റെ ചലനങ്ങൾ ശ്രദ്ധിച്ചത് ഇത് കണ്ടയുടൻ തന്നെ ഇവർ ബഹളം വയ്ക്കുകയും യുവാവ് മരിച്ചിട്ടില്ലെന്ന് വിളിച്ചു പറയുകയും ചെയ്തു സഹോദരൻ ശ്വാസമെടുക്കുന്നതായും യുവതി പറഞ്ഞു ഇതറിഞ്ഞ് ഡോക്ടർമാരെത്തി യുവാവിനെ മോർച്ചറിയിൽ നിന്ന് തീവ്ര പരിചരണ വിഭാഗത്തിലേക്ക് മാറ്റുകയുമായിരുന്നു നിലവിൽ മീറച്ചിലെ ആശുപത്രിയിൽ ചികിത്സയിലുള്ള ശ്രീകേഷിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടിട്ടുണ്ടെന്നാണ് വിവരം എന്നാൽ യുവാവിന് ഇതുവരെ ബോധം തിരിച്ചുകിട്ടിയിട്ടില്ലെന്നും ബന്ധുക്കൾ അറിയിച്ചു അതേസമയം ഡോക്ടർമാരുടെ അനാസ്ഥയ്ക്കെതിരെ പോലീസിൽ പരാതി നൽകുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു ജീവനുണ്ടായിരുന്ന യുവാവിനെ ഫ്രീസറിലേക്ക് മാറ്റിയ ഡോക്ടർമാരാണ് ആരോഗ്യനില വഷളാക്കിയതെന്നും ബന്ധുക്കൾ ആരോപിച്ചു എന്നാൽ ഇത് അപൂർവങ്ങളിൽ അപൂർവമായ സംഭവമാണെന്നായിരുന്നു മൊറാദാബാദ് ചീഫ് മെഡിക്കൽ സൂപ്രണ്ടിന്റെ പ്രതികരണം ഇതിനെ ഡോക്ടർമാരുടെ വീഴ്ചയായി കാണാനാകില്ലെന്നും സൂപ്രണ്ടായ ഡോക്ടർ ശിവസിംഗ് പറഞ്ഞു പുലർച്ചെ മൂന്ന് മണിക്ക് യുവാവിനെ പരിശോധിക്കുമ്പോൾ ഹൃദയമിടിപ്പ് ഉണ്ടായിരുന്നില്ല പലതവണ ഡോക്ടർ യുവാവിനെ പരിശോധിച്ചതിനു ശേഷമാണ് മരണം സ്ഥിരീകരിച്ചത് സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ടെന്ന് മെഡിക്കൽ സൂപ്രണ്ട് കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരളകോമദി